അയാളെ നന്നാക്കുന്നതോ അതോ സ്വയം നന്നാകുന്നതോ സത്യത്തിൽ നിങ്ങൾക്കറിയേണ്ടത് അയാളെ എങ്ങനെ നന്നാക്കാമെന്നല്ലേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മൾ ജീവിതത്തോട് വളരെ സത്യസന്ധമായി ഇരിക്കേണ്ടത് വളരെ പ്രധാനമാണ് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടത് ഭർത്താവിനെ നന്നാക്കിയെടുക്കലാണ് പക്ഷേ നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നു സദ്ഗുരു എങ്ങനെയാണ് എന്നെ മാറ്റി അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുകയെന്ന് പക്ഷേ അതല്ല സത്യം ആ മനുഷ്യനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നിങ്ങൾക്കറിയണം ഞാൻ പറയുന്നത് ശരിയാണോ ഇവിടുത്തെ സ്ത്രീകളൊന്നു പറയൂ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ആരാണെന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നിങ്ങളുടെ ഭർത്താവ് അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ അയാളെ ഒരു ചൂഷകനാണെന്ന് കരുതിയാൽ തീർച്ചയായും അയാളെ മാറ്റേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട് ശരിയല്ലേ നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ ഒരു പ്രശ്നകാരിയായ ഭാര്യയാണെന്ന് അപ്പോൾ സ്വയം ഒരു തോന്നലുണ്ടായേക്കാം ഒരു മാറ്റം ആവശ്യമാണെന്ന് നിങ്ങൾ മറ്റൊരാളെ ചൂഷകനെന്ന് വിളിക്കുമ്പോൾ അയാളെ നന്നാക്കുക എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമല്ലേ അല്ലേ പക്ഷെ നമുക്കങ്ങനെ കാണാൻ താല്പര്യമില്ല പക്ഷേ നമ്മളുടെ സംസ്കാരം നമ്മളോട് പറയുന്നില്ല അല്ല സംസ്കാരം പറയുന്നത് ഭർത്താവിനെ നന്നാക്കുന്നത് ശരിയായ കാര്യമല്ലെന്ന് നിങ്ങൾ സ്വയം നന്നാവണം നിങ്ങൾക്ക് തലവേദനയുണ്ടായാൽ പോയി കാലിന് ശസ്ത്രക്രിയ നടത്തും അപ്പോൾ തലയേക്കാൾ വേദന കാലിനാവും ഒരു തരത്തിലുള്ള പരിഹാരം ഒന്നുമില്ലേലും ശ്രദ്ധ മാറി കിട്ടിയല്ലോ അപ്പോൾ നമുക്ക് ജീവിതത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നൂറ് ശതമാനവും സത്യസന്ധരാവുക കുറഞ്ഞത് നമ്മളോട് തന്നെയെങ്കിലും ഈ ലോകത്ത് നിങ്ങളുടെ ജോലി എന്താണെന്ന് എന്താണെന്നറിയില്ല ഏത് സാഹചര്യത്തിലാണ് നിങ്ങളെന്നറിയില്ല എത്രമാത്രം സത്യസന്ധരെന്നും അറിയില്ല അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല പക്ഷേ കുറഞ്ഞത് നിങ്ങളോട് തന്നെയെങ്കിലും നൂറ് ശതമാനം സത്യസന്ധരായിരിക്കണം അത് വളരെ പ്രധാനമാണ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോ ഒരിക്കലും നേരെയാവില്ല എന്നും പരാതി 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 പറഞ്ഞുകൊണ്ടിരിക്കും ഭൂരിഭാഗം പേർക്കും ജീവിതം എന്നാൽ ഒരു ആയസ്സിൻ്റെ പരാതികളാണ് കാരണം അവരതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറല്ല അവർക്കങ്ങനെ കറങ്ങി തിരിഞ്ഞു പോയാൽ മതി അതുകൊണ്ട് ഭർത്താവിനെ നേരെയാക്കുന്ന പരിപാടി പരിപാടിയുടനെ ചെയ്യണം അല്ല നമ്മളങ്ങനെ കുറേ പേര് ശരിയാക്കിയിട്ടുണ്ട് അവർ പെട്ടെന്ന് ധ്യാനാത്മകരാകുന്നത് കാരണം പെട്ടെന്ന് അവരുടെ ചൂഷണ സ്വഭാവം ഇല്ലാതായ കാരണം ഇപ്പോൾ അവർ മറ്റൊരു കാര്യത്തിൽ വ്യാപൃതരാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു വ്യക്തിപരമായ സാഹചര്യത്തിലേക്ക് അടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിങ്ങൾ ധ്യാനാത്മകതയെ കൊണ്ടുവരണം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലേക്കും ഇത് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ നിക്ഷേപിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഭർത്താവിനെ നന്നാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറഞ്ഞത് നിങ്ങൾക്കൊരാഗ്രഹമുണ്ടാവണം അടുത്ത തലമുറയിലെ ഭർത്താക്കന്മാരൊന്നും ഒരു ചൂഷകരാകാൻ പാടില്ല അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഓമനിച്ചു വളർത്തുന്ന നിങ്ങളുടെ കുട്ടി അവനെ നിങ്ങൾ അത്യാവശ്യം ധ്യാനം പരിശീലിപ്പിക്കണം അതെ ധ്യാനം എന്നാൽ എന്തിനോടും എതിരായി അവനെ പാകപ്പെടുത്തലല്ല ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുമാത്രമാണ് ഒരിക്കലും ഒരു പ്രശ്നത്തിൻ്റെ ഉദ്ഭവം നമ്മളാവാതിരിക്കുക നിങ്ങളെവിടെയായാലും പരിഹാരമായിരിക്കണം പ്രശ്നമാവരുത് നിങ്ങളൊരു പരിഹാരമാണെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ആൾക്കാർക്ക് നിങ്ങളെ ആവശ്യമായി വരും അത് നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും തെരുവിലാണെങ്കിൽ പോലും എല്ലാവർക്കും നിങ്ങളൊരു പരിഹാരമാണെങ്കിൽ അത്തരത്തിലുള്ളവരെയാണ് എല്ലാവർക്കും ആവശ്യം ശരിയല്ലേ ഒന്നുകിൽ നിങ്ങളൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പഴിചാരിയിരിക്കുന്ന ഒരാൾ അങ്ങനെയാണെങ്കിൽ ആർക്കും നിങ്ങളുടെ മുഖം കാണേണ്ട നിങ്ങളിത് മനസ്സിലാക്കണം പക്ഷെ നിങ്ങളൊരു പരിഹാരമാണെങ്കിൽ എല്ലാവർക്കും നിങ്ങളെ വേണ്ടിവരും നിങ്ങളുടെ ഭർത്താവ് അടക്കം അയാളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പരിഹാരമാണെങ്കിൽ അയാൾ നിങ്ങളെ തീവ്രമായി ആഗ്രഹിക്കും ശരിയല്ലേ അപ്പോൾ ഇത് പ്രധാനമാണ് നിങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാവരോടുമാണ് ഇത് വളരെ പ്രധാനമാണ് നമ്മൾ മനസ്സിലാക്കണം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ചെറിയ ജീവനെ നാം എല്ലാവരും ആദ്യം നമ്മൾ സന്തോഷവാനാക്കിയില്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യം ഇതാണ് നിങ്ങൾ അതിനെ അങ്ങനെയാക്കിയാൽ അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് കല്യാണം വേണമോ അതോ ആവശ്യമില്ലേ കുട്ടികൾ വേണോ അതോ ആവശ്യമില്ലേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പിന്നീട് തീരുമാനിക്കുക പക്ഷേ ഇത് ദുരിതത്തിലാണെങ്കിൽ അതിനെ പലമടങ്ങാക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല ആണോ അല്ലയോ ദുരിതം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കഴിയാൻ പറ്റില്ല എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല പക്ഷേ എങ്ങനെയാണെങ്കിലും കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു കാരണം നമ്മൾ അബോധപൂർവമായി ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും ജീവിക്കുക എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് ബോധപൂർവം ചെയ്യണം അത്രയേ ഉള്ളൂ അതെന്താണെന്ന് മുഴുവനായും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം അല്ലേ അത്രയും ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കേണ്ടതുണ്ട് അല്ലേ അതെടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങളൊരു പരാതിപ്പെട്ടിയായിരിക്കും വിവാഹവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഇത്രയെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക കല്യാണത്തിന് മുമ്പ് സദ്ഗുരു എനിക്കങ്ങനെ താല്പര്യമില്ലായിരുന്നു പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ ഞാനും കിട്ടി കല്യാണത്തിന് ശേഷം എനിക്ക് ഈ കുടുംബജീവിതത്തിലൂടെ ഒട്ടും താല്പര്യമില്ല പക്ഷേ എൻ്റെ കുട്ടികൾ കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോൾ പറയും അറിയാമല്ലോ ഞാൻ എൻ്റെ പേരക്കുട്ടികൾക്കായി കുട്ടികൾക്കായി കാത്തിരിക്കുകയാണെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ ആക്കി തീർത്തിരിക്കുകയാണ് അതായത് അബോധമായ പ്രവർത്തികളുടെ ഫലമാണ് നിങ്ങൾ ബോധവത്തായ പ്രവർത്തികളുടെ ഫലമല്ല നിങ്ങൾ നിങ്ങൾ അബോധപരമായ പ്രവർത്തികളുടെ ഒരു ഫലമായി തീരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ദുരിതത്തിൽ ചെന്ന് കലാശിക്കും അതെ എല്ലാവർക്കും ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇത്രയെങ്കിലും മാറ്റം വരുത്താനുള്ള സമയമാണിത് അപ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം നിങ്ങളുടെ ബോധത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് മുക്തി മോക്ഷം ഈ വാക്കുകളൊന്നും വെറുതെ ഉപയോഗിക്കരുത് വെറുതെ ഉപയോഗിക്കരുത് അങ്ങനെ അതിനെ ഉപയോഗിക്കരുത് ആദ്യം അടിസ്ഥാന കാര്യങ്ങൾ ശരിയാക്കൂ അടിസ്ഥാന കാര്യങ്ങൾ ഇത്രമാത്രമാണ് ഇപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും അതാണ് നിങ്ങൾ അത് നിങ്ങളുടേതാണ് ഒന്നുകിൽ നിങ്ങൾക്കത് എടുത്തു മാറ്റാനുള്ള ധൈര്യം വേണം അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ പഠിക്കണം അല്ലേ ശരിയല്ലേ ഒന്നുകിൽ നിങ്ങൾക്കതിനെ തീർക്കാനുള്ള ധൈര്യം വേണം അതുമല്ലെങ്കിൽ നിങ്ങൾ അതിനെ അംഗീകരിക്കാൻ പഠിക്കണം രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം ശേഷിക്കുന്ന ജീവിതം മുഴുവനും പരാതി കൊണ്ട് ജീവിക്കുന്നത് ഒരിക്കലും നല്ലതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മളൊരു പ്രത്യേക അവസ്ഥയിലാണെങ്കിൽ ഏത് കാര്യവും എതിരാണെന്ന് നമുക്ക് തോന്നും നമ്മളിതിനെ ശരിയാക്കിയെടുത്താൽ അതിനുശേഷം ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കുകയാണെങ്കിലും പുറത്തു പോയാലും ഒരു പരിണിത ഫലമുണ്ട് എല്ലാത്തിനും അതിൻ്റേതായ ഒരു പരിണിത ഫലമുണ്ട് പക്ഷേ കുറഞ്ഞത് അത് ബോധപൂർവ്വമായ ഒരു പരിണിത ഫലമാകട്ടെ നിസ്സഹായമായ അബോധപൂർവമായ സ്ഥിതിയിൽ തുടരുന്നതിന് പകരം